ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പൊടി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുനാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. ഇത് പാൽപ്പൊടിയാണ്. ഇത് ഞാൻ 400 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് ഇത്രയും പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പഞ്ചസാര, നാരങ്ങ, ഏലക്ക പൊടിച്ചത്, സോഡാ പൊടി, ഇത് ഒരു ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ റവ, അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. നെയ്യ് ആവശ്യത്തിന്. ഇത് ഞാൻ തിളപ്പിച്ചിട്ടുള്ള പാലാണ്, പഞ്ചസാരൊന്നും ഇടാതെ നോർമലായിട്ട് തിളപ്പിച്ചിട്ടുള്ള പാൽ. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം നമുക്ക് ഫസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്ന ഫുള്ള് ഇടുക. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഈ അളവിൽ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇടാം. പിന്നെ ഇനി ഒരു പകുതി നാരങ്ങയുടെ ഇത് നമുക്കിതിലേക്ക് പിഴിഞ്ഞിക്കാം. ഷുഗർ സിറപ്പ് നമുക്ക് റെഡിയാകുന്ന ടൈമിൽ നമുക്കിനി ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് കുറച്ച് തീ സ്റ്റൗ കുറച്ച് കുറച്ച് വെക്കുക. അപ്പോൾ തന്നെ അത് റെഡിയായി കിട്ടും. ഫസ്റ്റ് ഈ പാൽപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊടാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതെല്ലാം ഈ സ്പൂണിന് അനുസരിച്ചാണ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് മൊത്തം ഇട്ട് കൊടുക്കുന്നത്. എനിക്കിതെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുറച്ച് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ച് അതായത് നമ്മുടെ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഓരോരോ ചെറിയ ചെറിയ ബോളാക്കണം. ഇപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ചെയ്യണേ പെട്ടെന്ന് അത് ബോളായി കിട്ടും. ഇനി നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു വലുപ്പത്തിൽ ബോളാക്കി എടുത്തെല്ലാം വെക്കാം. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഓരോ ബോളെടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതെല്ലാം നമുക്ക് ഈ ഷുഗർ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റോളം സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊരു 2 മണിക്കൂറിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ്.